ഇത്രയും വലിയ പണം ചിലവാകുന്ന കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മെഗാ പ്രോജക്റ്റ് എന്ന് സർക്കാർ അഭിമാനിക്കുന്ന ഒരു പദ്ധതി കേരളത്തിന്റെ നിയമസഭയിൽ 2 മണിക്കൂർ ചർച്ച ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് പിന്നെ ദാഷ്ട്യം എന്നല്ലാതെ പിന്നെ എന്താണ് ഈ 2 മണിക്കൂർ ചർച്ച ചെയ്താൽ ഞങ്ങൾ 5 പേര് സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ 10 പേർക്ക് അപ്പുറത്ത് സംസാരിക്കാം ഈ 2 മണിക്കൂറിനുള്ളിൽ എന്നിട്ട് പോലും അവരെ നിയമസഭയിൽ ചർച്ച ചെയ്യാൻ ഇത് അനുവദിച്ചില്ല അപ്പോഴാണ് ഞങ്ങൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തിയത് ഒന്നാമത്തെ ചോദ്യം ഇതിന്റെ എക്കണോമിക് വയബിലിറ്റി തന്നെയാണ് 64000 കോടി രൂപയാകും എന്ന് അവർ പറയുകയും നീതി ആയോഗ് 2018 ൽ 133000 കോടി രൂപയാകുമെന്നും പറഞ്ഞു 2018 ൽ 133000 കോടി രൂപയാകുന്ന പദ്ധതി ഇപ്പോഴത്തെ അതിന്റെ റേറ്റ് റിവിഷൻ കഴിഞ്ഞാൽ അത് 160000 കോടിയാകും ഇത് 5 കൊല്ലം മുതൽ 10 കൊല്ലം വരെ എടുക്കുന്ന തീരാൻ അപ്പോഴേക്കും ഇത് 200000 കോടി കവിഞ്ഞു പോകും യഥാർത്ഥത്തിൽ അതാണ് ഈ പദ്ധതിക്ക് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ഈ പദ്ധതിയിൽ 1 രൂപ പോലും ഞാൻ നീതി ആയോഗിന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടു 1 രൂപ പോലും കേന്ദ്രത്തിൽ നിന്ന് ധനസഹായം കിട്ടില്ല തരില്ല മാത്രമല്ല എവിടെ നിന്നെങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലോൺ എടുക്കാൻ പോയാൽ അതിന് ഗ്യാരണ്ടി കേന്ദ്ര ഗവൺമെന്റ് തരില്ല റെയിൽവേ 1 രൂപ തരില്ല ആരും 1 രൂപ തരില്ല ഇവരുടെ മോഡലൊക്കെ റെയിൽവേ 13000 കോടി കൊടുക്കും അങ്ങനെയൊക്കെ പറയാം പക്ഷേ റെയിൽവേ 1 രൂപ തരില്ല കേന്ദ്ര ഗവൺമെന്റ് 1 രൂപ തരില്ല പിന്നെ എവിടെ നിന്നാണ് 400000 കോടി രൂപയുടെ കടബാധ്യതയിലാണ് കേരളം നിൽക്കുന്നത് ഈ 200000 കോടി രൂപ മാത്രമല്ല അതിന്റെ പലിശ അതുമാത്രമല്ല ഇതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ടും പലിശയും മാത്രമല്ല കൊടുക്കേണ്ടി വരിക ഇതുണ്ടാക്കി വെക്കുന്ന ഒരു നഷ്ടമല്ലേ ഇപ്പോ മെട്രോ റെയിൽ ഒരു ദിവസം 1 കോടി രൂപ നഷ്ടമാണ് 1 കോടി രൂപ നഷ്ടമാണ് കൊച്ചി മെട്രോ അപ്പൊ 365 കോടി രൂപ അവിടുത്തെ പണമടക്കേണ്ടത് പലിശ അടക്കം ഈ 365 കോടി രൂപയുടെ ബാധ്യത കൂടി ഒരു വർഷം വരികയാണ് ഇത് മെട്രോ ആണോ ഇതുണ്ടാക്കാൻ പോകുന്ന ബാധ്യത എന്ന് വെച്ചാൽ 100 കണക്കിന് കോടി രൂപയുടെ ബാധ്യതയാണ് സമീപകാലത്തൊക്കെ ഒന്നും ഇത് വയബിൾ ആവും ബ്രേക്ക് ഈവൺ ആവും എന്ന് ആലോചിക്കേണ്ട കാര്യമില്ല അപ്പോൾ ആ നഷ്ടവും ഇതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ടും ഇതിന്റെ പലിശയും കൂടിയാൽ കേരളം എവിടെ എത്തി നിൽക്കും എവിടെ നിന്നാണ് കേരളത്തിന് ഈ പണം തിരിച്ചടയ്ക്കാൻ പറ്റുന്നത് വരാനിരിക്കുന്ന തലമുറകളുടെ തലയ്ക്കും ഇതേ ഇത്രയും വലിയ കടബാധ്യതകൾ കെട്ടിവെക്കുന്ന കേരളത്തിന് ചലിക്കാൻ പോലും ആകാത്ത രീതിയിൽ ഉള്ള ബാധ്യതകളിൽ എത്തും പിന്നെ ഇവർ ലോൺ എടുക്കുകയാണെന്നോ ഇവരെവിടെ ആരോട് അനുവാദം ചോദിച്ചിട്ടാണ് ലോൺ എടുക്കുന്നത് ഇവർ ജപ്പാനിലെ ജൈക്ക എന്ന് പറയുന്ന ജപ്പാൻ ഇന്റർനാഷണൽ അല്ലെ കമ്പനി അവരെന്ന് ലോൺ എടുക്കുമെന്ന് പറഞ്ഞു പണ്ട് ADB ലോൺ എടുത്തു കഴിഞ്ഞപ്പോ CPM എന്താ പറഞ്ഞത് ഞങ്ങൾ ഈ ലോൺ എടുക്കുന്നതിനെതിരല്ല പക്ഷെ കാണാ ചരടുകൾ ഉണ്ടാകാൻ പാടില്ല ലോണിൽ നിബന്ധനകൾ ഉണ്ടാകാൻ പാടില്ല ലോണിൽ ഇവിടുത്തെ നിബന്ധന എന്താ ഈ റെയിൽ പണിയുന്നതിനാവശ്യമായ എക്യുപ്മെന്റ്സ് മുഴുവൻ ജപ്പാനിൽ നിന്ന് വാങ്ങിക്കണം എന്നുള്ള എഗ്രിമെന്റ് ആണ് ആ എഗ്രിമെന്റ് ഉള്ളത് കൊണ്ടാണ് ചെറിയ പലിശയ്ക്ക് ഇത് കൊടുക്കുന്നത് അവരാ പലിശയുടെ കുറവ് നികത്തുന്നത് അവരുടെ രാജ്യത്തുള്ള സാധനങ്ങൾ എക്യുപ്മെന്റ് കൊണ്ട് വാങ്ങിച്ചിട്ടാണ് ആ എക്യുപ്മെന്റ് വെച്ചപ്പോ തന്നെ ഇവിടെ ഒരു മാറ്റം വന്നു ആദ്യം ബ്രോഡ് ഗേജ് ആയിരുന്നു അല്ലേ സ്റ്റാൻഡ് ഗേജ് ആക്കി മാറ്റി സ്റ്റാൻഡ് ഗേജ് ആക്കി മാറ്റാൻ കാര്യം എന്താ ജൈക്ക സ്റ്റാൻഡ് ഗേജിന്റെ എക്യുപ്മെന്റ്സ് ആണ് വന്നത് മനസ്സിലായല്ലോ അപ്പൊ ജൈക്കയ്ക്ക് വേണ്ടിയിട്ട് ജൈക്കയുടെ ലോണിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ബ്രോഡ് ഗേജ് മാറ്റി അവിടുത്തെ സ്റ്റാൻഡ് ഗേജ് ആക്കുവാണ് അവിടെ സ്റ്റാൻഡ് ഗേജ് ജപ്പാനിൽ ഔട്ട്ഡേറ്റഡ് ആണ് ജപ്പാനിൽ ഔട്ട്ഡേറ്റഡ് ആയ ഒരു ടെക്നോളജി കേരളത്തിന് തരുവാണ് അപ്പൊ കാണാ ചരടില്ലാതെ ലോൺ മേടിക്കാൻ പോയ ആളുകൾ ചരടോട് ചരട് കെട്ടിയാൽ അഴിക്കാൻ വയ്യാത്ത ചരടല്ല ലോൺ അങ്ങോട്ട് വാങ്ങിക്കാണ് ഒരു ഇതുമില്ല പിന്നെ ഇൻ പ്രിൻസിപ്പിൾ ഈ ട്രെയിൻ ബുള്ളറ്റ് ട്രെയിൻ ഇവര് എന്താണ് ഇവരുടെ സമീപനം CPM അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിൻ ഇന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള ഏറ്റവും വലിയ 2 ബിസിനസ് സെന്ററുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് അഹമ്മദാബാദ് മുംബൈ അതുപോലെ വലിയ ബിസിനസ് സെന്റർ ഈ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ല 2 സംസ്ഥാനങ്ങളിലുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രി ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും ട്രേഡിംഗ് ആണെങ്കിലും അഗ്രികൾച്ചർ ആണെങ്കിലും ഒക്കെയുള്ള 2 സംസ്ഥാനത്തെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ട്രെയിൻ ബുള്ളറ്റ് ട്രെയിൻ അത് അന്നത്തെ കണക്ക് 110000 കോടി രൂപയാകുമെന്നാണ്
സി പി എം അതിനെ ശക്തിയായി എതിർത്തു. സി പി എം സെൻട്രൽ കമ്മിറ്റി സമരം സംഘടിപ്പിച്ചു. സീതാറാം യെച്ചൂരിയുടെ ട്വീറ്റ് ഉണ്ട്, ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് എലീറ്റ് ക്ലാസിന്റെ പദ്ധതിയാണ് എന്നാണ് പറഞ്ഞത്, വരേണ്യ വർഗത്തിന്റെ പദ്ധതിയാണ്. എന്നിട്ട് ചോദിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിനോട്, കേന്ദ്ര സർക്കാർ ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഈ 110,000 കോടി രൂപയുടെ ഒരു പദ്ധതി ഏറ്റെടുക്കുന്നത് ശരിയാണോ? കേന്ദ്രത്തിനോട്, ഇവിടെ കൊച്ചു സംസ്ഥാനമായ കേരളത്തിന് 2 ലക്ഷം കോടി രൂപയുടെ പദ്ധതി ഏറ്റെടുക്കാം, കേന്ദ്രത്തിന് 110,000 രൂപയുടെ പദ്ധതി ഏറ്റെടുക്കാൻ പറ്റില്ല. അത് എലീറ്റ് ക്ലാസിന്റെ പദ്ധതിയാണ്. ഇപ്പൊ പ്രോലിറ്റേറിയറ്റിനെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത് എപ്പോഴും, അടിസ്ഥാന വർഗത്തെ പറ്റി. പക്ഷേ പിണറായി വിജയൻ ഇന്ന് വിളിച്ചുകൂട്ടിയ യോഗം ഏതാ? പൗരപ്രമുഖരുടെ. ആരാ പൗരപ്രമുഖർ? സമ്പന്നന്മാർ, ഭൂവുടമകൾ, ഇൻഡസ്ട്രിയലിസ്റ്റുകൾ, സാമുദായിക നേതാക്കൾ. പണ്ട് ഇവർക്ക് മാത്രം ഓട്ടവകാശം ഉണ്ടായിരുന്നില്ല, ഓട്ടവകാശം തുടങ്ങുമ്പോൾ സാധാരണക്കാർക്ക് ഉണ്ടായിരുന്നില്ല. ഓട്ടവകാശം ലോകത്ത് വരുമ്പോൾ ഈ പൗരപ്രമുഖർ എന്ന് പറയുന്ന സീതാറാം യെച്ചൂരി വിശേഷിപ്പിച്ച ഈ എലീറ്റ് ക്ലാസിനെയാണ് പുള്ളി ഇന്ന് വിളിച്ചുകൂട്ടിയിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധി സഭയിൽ നമ്മൾ ഓടുതുളച്ചു വന്നാലല്ലോ, അവിടെ 2 മണിക്കൂർ ചർച്ച ചെയ്യാത്ത പദ്ധതി പൗരപ്രമുഖന്മാരെ വിളിച്ച് ചർച്ച ചെയ്യുക. അപ്പൊ ഞാൻ ഇന്ന് മറുപടി പറഞ്ഞു, നിങ്ങൾ എലീറ്റ് ക്ലാസിനെ അന്വേഷിച്ച് പോകുന്നത് കൊണ്ട് ഞങ്ങൾ പ്രോളിറ്റേറിയറ്റിനെ അന്വേഷിച്ച് അടിസ്ഥാന വർഗത്തെ അന്വേഷിച്ച് ഞങ്ങൾ പോവാണ്. UDF എല്ലാ ജില്ലകളിലും പോയി ഇതിന്റെ വിക്റ്റിമാവുന്ന ഇരകളാവുന്ന ആളുകളെ, ഇതുമായി ബന്ധപ്പെട്ട വലിയ നാശം വിതയ്ക്കുന്ന പ്രദേശങ്ങളിലെ കർഷകരെ, സാധാരണക്കാരെ, അടിസ്ഥാന വർഗത്തെ അന്വേഷിച്ച് UDF പോവുകയാണ്. യഥാർത്ഥത്തിൽ ഇത് ഈ പ്ലാനിങ്ങിൽ നിന്ന് പ്രോജക്റ്റിലേക്കുള്ള ഒരു മാറ്റമാണ്. നിങ്ങൾ പ്ലാനിങ്ങിന്റെ വ്യത്യാസം എന്താ? പ്ലാനിങ് നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് 12% പൈസ മാറ്റിവെക്കണം, റീജിയണൽ ഇംബാലൻസ് പരിഹരിക്കണം, നാടിനൊരു പ്രയോറിറ്റി ഉണ്ട്, ഭക്ഷണമാണോ വസ്ത്രമാണോ വിദ്യാഭ്യാസമാണോ ആരോഗ്യമാണോ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണോ എന്നുള്ള പ്രയോറിറ്റിയൊക്കെ വരും പ്ലാനിങ്ങിൽ, ആസൂത്രണത്തിൽ. അപ്പൊ മോദി ഗവൺമെന്റ് വന്നതോടുകൂടി പ്ലാനിങ് മാറ്റി പ്രോജക്റ്റിലേക്ക് മാറി. അതൊരു വലതുപക്ഷ വ്യതിയാനമാണ്, പ്ലാനിങ്ങിൽ നിന്ന് പ്രോജക്റ്റിലേക്കുള്ള മാറ്റം. പ്രോജക്റ്റിന്റെ അഡ്വാൻറ്റേജ് എന്താ? ആദ്യത്തെ അഡ്വാൻറ്റേജ് കൺസൾട്ടൻസിയാണ്, രണ്ടാമത്തത് ഈ കാണാ ചെറുടുള്ള ലോണാണ്. എത്ര കൺസൾട്ടൻസി വയ്ക്കാം, കൊള്ളാണ് ഇതിന്റെ പുറകിൽ നടക്കാൻ പോകുന്ന കൊള്ള, അതാണ് പ്രോജക്ടിന്റെ അട്രാക്ഷൻ. നരേന്ദ്രമോദി ഗവൺമെന്റ് പ്ലാനിങ്ങിൽ നിന്ന് പ്രോജക്റ്റിലേക്ക് മാറാം. കാരണം എന്താ? അവര് റൈറ്റ് എക്സ്ട്രീം നിലപാടാണ് അവർക്ക്, വലതുപക്ഷ തീവ്ര വലതുപക്ഷ നിലപാടാണ്, അവര് ഇടതുപക്ഷമാണെന്ന് അവകാശപ്പെടുന്നില്ല. പക്ഷെ പിണറായി ഗവൺമെന്റോ? പിണറായി ഗവൺമെന്റ് തീവ്ര വലതുപക്ഷ വ്യതിയാനമാണ് ഈ പദ്ധതിയിലേക്ക് മാറുന്നത്. 2, ഇതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതം എന്താ? കേരളം, ഞങ്ങളെ IPCC റിപ്പോർട്ട് നിയമസഭയിൽ കൊണ്ടുവന്നു, 195 രാജ്യങ്ങൾ കൂടി ഉണ്ടാക്കിയ ക്ലൈമറ്റ് ചേഞ്ചിന്റെ റിപ്പോർട്ട്. അതിന്മേൽ നാസ, അമേരിക്ക ബഹിരാകാശ ഏജൻസി നടത്തിയ ഒരു പഠനമുണ്ട്, അത് കൊണ്ടുവന്നു. കേരളം ഡേഞ്ചറസ് സോണിലാണെന്നാണ് പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് കേരളം അപകട സോണിലാണ്, കൊച്ചി നഗരം മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. വെള്ളത്തിലടിയിൽ ഒരു മഴ പെയ്താൽ പ്രളയമുണ്ടാകുന്ന, ഒരു രാത്രി മുഴുവൻ മഴ പെയ്താൽ പ്രളയമുണ്ടാകുന്ന സംസ്ഥാനമാണ് കേരളം. കേരളം സ്ലോപ്പായിട്ടാണ് കിടക്കുന്നത്, ജോഗ്രഫിക്കൽ പൊസിഷൻ അല്ലേ. അവിടെ നിന്ന് നദികൾ ഒഴുകി, വെള്ളം ഒഴുകി, മഴ പെയ്ത വെള്ളം കടലിൽ പോയി പതിക്കുന്ന സ്ലോപ്പാണ്. അതിന്റെ ഇടയിലാണ് എംബാങ്ക്മെന്റ്. എംബാങ്ക്മെന്റ് എന്നിപ്പോ ഷിപ്പ് പറഞ്ഞു. ഈ തിരുവനന്തപുരത്ത് കൂടിയ ഈ പൗരപ്രമുഖർക്ക് നേരത്തെ ഒരു യോഗം കൂടി, അപ്പൊ അവരിൽ ഒരാൾ പറഞ്ഞു എംബാങ്ക്മെന്റ് എന്നുള്ള വാക്ക് ഇനി മുഖ്യമന്ത്രി ഉപയോഗിക്കരുത്, കാരണം എംബാങ്ക്മെന്റ് എന്നുള്ള വാക്ക് പ്രതിപക്ഷം ആയുധമാക്കിയിരിക്കുകയാണ്, അതുകൊണ്ട് ആ വാക്ക് വേണ്ട എന്നൊരു പൗരപ്രമുഖൻ മുഖ്യമന്ത്രിക്ക് ഉപദേശിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് എംബാങ്ക്മെന്റ്. എംബാങ്ക്മെന്റ് എന്ന് പറയുന്നത് ഇത് പോകുന്ന 530 കിലോമീറ്ററിൽ 292 കിലോമീറ്റർ ദൂരം, 55%, 10 അടി മുതൽ 30 അടി വരെ ഉയരത്തിലുള്ള എംബാങ്ക്മെന്റ് ആണ്, കോട്ടയാണ്. കോട്ട എന്ന് വെച്ചാൽ വലിയ ഹൈറ്റിൽ, വീതിയിൽ ട്രെയിൻ ഓളിക്കൂടി പോകണ്ടേ, ആ ട്രെയിൻ ഉറപ്പ് വേണ്ടേ ഇതിന്, അത്രയും ഹൈറ്റിൽ കൂടി ഇത് പോവാണ്. ബാക്കിയുള്ള കുറെ സ്ഥലത്ത് 100 കിലോമീറ്റർ മല തുറന്നാണ് പോകുന്നത്, മല തുറന്ന്. ബാക്കി പ്രദേശത്ത് ഭൂമിയിലൂടെ പോകുമ്പോൾ ഇതിന്റെ ചുറ്റിനും 10 അടി മുതൽ 30 അടി വരെ ഉയരത്തിൽ
മതിൽ കെട്ടണം. ഇതിനകത്തേക്ക് കോഴി ആട് താറാവ് മനുഷ്യൻ ഒന്നും വരാൻ പാടില്ല. നായ്ക്കൾ ഒന്നും. ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, ആ സ്പീഡിൽ മറച്ചു വെക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം വന്നാൽ ഒരു രാത്രി മഴ പെയ്താലത്തെ സ്ഥിതി എന്തായിരിക്കും കേരളത്തിൽ? പിന്നെ ഒരു കാര്യമുണ്ട്, പുതിയ ഡാം പണിയണ്ട. കാരണം ഇത് തന്നെ ഒരു ഡാമായി, ഈ സാധനം തന്നെ ഒരു ഡാമായി മാറും.